നമസ്കാരം. രാജ്യത്തിന്റെ പൊതുപ്രശ്നമായിട്ടുള്ള ഏക സിവിൽ കോഡ്, ആ വിഷയത്തിൽ CPM സംഘടിപ്പിച്ച സെമിനാറിന് കോഴിക്കോട് തുടക്കമായി. സെമിനാറിൽ പങ്കെടുത്തത് ഈ സമൂഹത്തിലെ വിവിധ ജാതി മത സമുദായ സംഘടനകളിലെ നേതാക്കൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ, ഒപ്പം ഈ നാട്ടിൽ സിവിൽ കോഡ് നടപ്പാക്കുന്നതിലൂടെ ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും അതിന്റെ ബോധവൽക്കരണം എന്താണെന്നും ഓരോരുത്തരും ആ വേദികളിൽ അഭിപ്രായ പ്രകടനം നടത്തി. ഇതിൽ നിന്ന് ലീഗ് വിട്ടുനിന്നു വിട്ടുനിന്നു എന്ന് കരുതി ആ പരിപാടി തടസ്സപ്പെട്ടിട്ടൊന്നുമില്ല. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് ആ പരിപാടി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ലീഗ് ഈ വിഷയത്തിൽ നിന്ന് വിട്ടുനിന്നതുകൊണ്ട് ആർക്കാണ് നഷ്ടം? രാഷ്ട്രീയത്തിന് അതീതമായി നടന്ന ഒരു സെമിനാറാണത്. ആ വിഷയത്തിൽ പങ്കെടുത്ത് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നതിൽ വിമുഖത കാട്ടിയതിലൂടെ ലീഗ് അവരുടെ അണികൾക്ക് കൊടുത്തിരിക്കുന്ന സന്ദേശം എന്താണ്? അതായത്, ഏക സിവിൽ കോഡെന്ന് പറഞ്ഞാൽ CPMനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, അല്ലെങ്കിൽ ലീഗിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഈ നാട്ടിലെ ഒരു പൊതുവിഷയം, അല്ലെങ്കിൽ ഈ രാജ്യത്തിനെ നേരിടാൻ പോകുന്ന ഒരു പൊതുവിഷയമാണ്. ഈ നാട്ടിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിലൂടെ പല തരത്തിലുള്ള മതപരമായിട്ട് നിലനിൽക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ പലതും റദ്ദാക്കപ്പെടുന്ന സാഹചര്യത്തിൽ എത്തുന്ന ഒരവസ്ഥയുണ്ട്. അത് പരിഷ്കരിക്കണമെന്ന പൊതു ആവശ്യത്തിനോടൊപ്പം നിൽക്കാനുള്ള വൈമുഖ്യം ലീഗ് രാഷ്ട്രീയപരമായി കാട്ടിയപ്പോൾ അത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ അണികളോട് കാട്ടിയ നെറുകേടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. എന്തുകൊണ്ട് കോൺഗ്രസിനെ ഈ സെമിനാറിലേക്ക് സംഘാടകരായിട്ടുള്ള ഇടതുപക്ഷം ക്ഷണിച്ചില്ല എന്ന് പറയുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയിരുന്നു. അതായത്, ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു എന്ന ചർച്ച ഭോപ്പാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടതിന് പിന്നാലെ വലിയ ചർച്ചകൾ രാജ്യത്തുടനീളം മാധ്യമങ്ങളിലും പൊതുവേദികളിലും ഉയർന്നു വന്നു. ഇവിടങ്ങളിലൊന്നും കോൺഗ്രസിന്റെ മുഖ്യധാരാ നേതാക്കന്മാർ, അതായത് കോൺഗ്രസിന്റെ മുഖ്യധാരാ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ സതീശനും സുധാകരനുമല്ല, കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള മുഖങ്ങളായിട്ടുള്ളവർ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. ശരിയല്ലേ? മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് AICC പ്രസിഡന്റ്. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് പരസ്യമായി പറയാൻ തയ്യാറായോ? പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയോ? നടത്തിയില്ല. പ്രിയങ്ക ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലപാട് പറഞ്ഞു? പറഞ്ഞില്ല. സോണിയാഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടത്തി? നടത്തിയിട്ടില്ല. കോൺഗ്രസിന്റെ അഭിപ്രായമെന്ന് പറയുമ്പോൾ ആ ദേശീയ തലത്തിലെ നാല് മുഖങ്ങളാണിവർ. ഇവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ടുള്ള ഒരു നിലപാടില്ല, പൊതുനിലപാടില്ല. ഇപ്പോഴും കേരള ഘടകത്തിലുള്ള നേതാക്കന്മാർ അവകാശപ്പെടുന്നത് ജയറാം രമേശ്, അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്, അതാണ് കോൺഗ്രസിന്റെ നിലപാടെന്നാണ്. ഇത് രാജ്യത്തിന്റെ ഒരു പൊതുവിഷയമാണ്. ആ പൊതുവിഷയത്തിൽ കോൺഗ്രസിൻ്റെതായ അഭിപ്രായം പറയേണ്ടത് ജയറാം രമേശാണോ? ജയറാം രമേശ് ലോക്സഭയിൽ പറഞ്ഞതോ അല്ലെങ്കിൽ മുൻപത്തെ ലോ കമ്മീഷനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ നിലപാട് അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടായി കാണാൻ പറ്റില്ല. കാര്യം കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് വിശദീകരിക്കണമെങ്കിൽ അത് മല്ലികാർജ്ജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ പറയണം. അവർ അത് പറഞ്ഞിട്ടില്ല. അവർ അത് പറയാൻ ധൈര്യപ്പെടുന്നുമില്ല. എന്തുകൊണ്ട്? ആ ചോദ്യത്തിനാണ് പ്രസക്തമാകുന്നത്. ആ ചോദ്യം കോൺഗ്രസിനോട് ചോദിക്കാനുള്ള ധൈര്യം ലീഗിന് നഷ്ടപ്പെട്ടില്ല. ലീഗ് ഇപ്പോൾ ഇങ്ങനെ ഒരു പൊതു സെമിനാറിൽ പങ്കെടുത്ത് ഏതെങ്കിലും നേതാക്കന്മാരെ അയച്ച് അതിലൊരു അഭിപ്രായ പ്രകടനം പൊതുവേദിയിൽ നടത്തുന്നതിൽ എന്താണ് തെറ്റ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംവാദവേദികളിൽ സ്വന്തം അഭിപ്രായ പ്രകടനങ്ങൾ അത് സംഘടിപ്പിക്കുന്നവരോട് വിയോജിച്ചുകൊണ്ട് തന്നെ നടപ്പാക്കിയാൽ പോലും അതിൽ എന്താണ് തെറ്റ്? ആ തെറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ലീഗ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകതയിൽ നിന്ന് മനഃപൂർവ്വം മുഖം തിരിച്ച് നടക്കുകയാണെന്ന് പറയേണ്ടി വരികയാണ്. ഏതുപോലെ മുമ്പ് രാജ്യസഭയിൽ മുത്തലാഖ് ബില്ല് ചർച്ചയ്ക്കെടുത്ത സന്ദർഭത്തിൽ, ലോക്സഭയിൽ ഉൾപ്പെടെ മുമ്പ് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നപ്പോഴെല്ലാം കോൺഗ്രസും ലീഗും അവലംബിച്ച നിശബ്ദതയും പല ബിരിയാണി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോയ കഥകളൊക്കെ ഈ നാട്ടിൽ ഇപ്പോഴും പരസ്യമായ രഹസ്യമാണ്. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസ് എപ്പോഴോ സംഘടിപ്പിക്കാനിരിക്കുന്ന സെമിനാറുകൾ, അതായത് പേരിനൊരു പരിപാടി നടത്തുകയാണെന്നാണല്ലോ അവർ വരുത്തുന്നത്, ഇതുപോലെ പങ്കാളിത്തമുള്ള ഒരു പരിപാടിയിൽ ലീഗിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പങ്കെടുത്തതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ മനംമാറ്റമുണ്ടാകുന്നു എന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു വലിയ പ്രശ്നമാണ്. കോൺഗ്രസിന് ക്ഷീണമുണ്ടാകും അത്രേ. കോൺഗ്രസ് ഇതിൽ എന്താണ് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധിയെ പോലൊരു MP ഈ നാടിന്റെ കൂടി MP ആണ്. വയനാട് നിന്നാണ് അദ്ദേഹം MP ആയി ലോക്സഭയിൽ എത്തിയത്. ഇപ്പൊ അത് റദ്ദാക്കപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെയുള്ള വ്യക്തി ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തേണ്ടേ? ഇവിടത്തെ കോൺഗ്രസിന്റെ കൂടി ഭാഗമാണ് രാഹുൽ ഗാന്ധി എന്ന് നിങ്ങൾ മറന്നു പോവുകയാണ്.
നിങ്ങൾ ഇതിൽ നിന്ന് മാറി നടക്കുമ്പോൾ അതിൽ അഭിപ്രായ പ്രകടനം നടത്താൻ സമസ്തയെപ്പോലുള്ള സംഘടനകൾ നേരിട്ട് വരികയും അവർ പറയുന്ന അഭിപ്രായം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് പറയുന്നതല്ല, അവർ ഈ ഒരു മതവിഭാഗത്തെ പ്രതിനിധീകരിച്ച് അതിന് അഭിപ്രായ പ്രകടനം നടത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മാറി നടക്കുമ്പോൾ നിങ്ങൾ ഒരു വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ സമൂഹത്തിന് വലിയ സംശയമുണ്ടാകുകയാണ്. അതിന് ഏതു വേദിയിലും പോയി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ സ്വത്വം നഷ്ടപ്പെട്ടു പോകുമെന്ന് ലീഗിനോട് ആരാണ് പറഞ്ഞത്? ലീഗിന് ഇവിടെയൊക്കെയാണ് നിലപാടില്ലാതെ പോകുന്നത്. നിങ്ങൾ കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെന്ന് പറയുകയാണെങ്കിൽ യു പിയിൽ പോയി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് ആരെയാണ് പിന്തുണച്ചത്? കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരെയാണ് പിന്തുണച്ചത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ ഒരു പിന്തുണയുടെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് നേതാക്കന്മാർ ഓരോരുത്തരും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ലീഗ് ചെയ്ത ചരിത്രപരമായ മണ്ടത്തരമാണ് ഈ സെമിനാറിൽ നിന്ന് മാറി നിൽക്കുന്നത്. ലീഗ് അണികൾക്ക് കൊടുക്കേണ്ട ഒരു ഉദ്ബോധനം നിങ്ങൾക്കിതിൽ കൊടുക്കാമായിരുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ അഭിപ്രായ പ്രകടനം ഈ ജനസഞ്ചയത്തോട് നടത്തുന്നതിൽ എന്താണ് തെറ്റ്? അതിലെന്താണ് രാഷ്ട്രീയമായ വിരുദ്ധത നിങ്ങൾ കാണുന്നത്? ഇവിടെയൊക്കെയാണ് ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും ചില പുറന്തോട് പൊളിച്ച് പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത്. കാഴ്ചപ്പാട് ലെവലേശമില്ല. രാഷ്ട്രീയ എതിരഭിപ്രായമുണ്ടെങ്കിലും ഒരു പൊതുവിഷയം രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ എവിടെയൊക്കെ തങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ജനങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടുന്നുണ്ടോ അവിടെയെല്ലാം അത് പറയേണ്ട ഉത്തരവാദിത്വം ലീഗിനുണ്ട്. ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് അതിന്റെ പേര്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഇന്ത്യക്കകത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി നിങ്ങൾക്ക് സഹകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ നിങ്ങൾ ഈ നാട്ടിൽ ഒരു സെമിനാർ വേദിയിൽ പോയി, അത് ഇടതുപക്ഷവും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിക്കുന്ന വേദിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയാൽ തകർന്നു പോകുന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയ ബോധമെങ്കിൽ നിങ്ങൾ ആരോടാണ് നെറുകേട് കാട്ടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ആകുലതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനതയോട്, ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങളോട് സംവദിക്കുക, അവരെ ബോധ്യപ്പെടുത്തുക, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവരോടൊപ്പമുണ്ട് എന്ന ഉറപ്പു കൊടുക്കാനുള്ള അവസരങ്ങൾ, അതിനുവേണ്ടി പോരാടുന്നുണ്ടെന്ന തിരിച്ചറിവുണ്ടാക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ, അതൊക്കെ നഷ്ടപ്പെടുത്തുന്നതിലൂടെ ഇനി കോൺഗ്രസ് എന്നോ സംഘടിപ്പിക്കാനുള്ള ഒരു വേദിയിൽ മാത്രമേ ഞങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശാലമായ കാഴ്ചപ്പാട് ചുരുങ്ങിപ്പോകുന്നു എന്നതിനപ്പുറം ആ പരിപാടിക്ക് ഒരു പോറലേൽക്കുകയോ അല്ലെങ്കിൽ ആ പരിപാടിക്ക് കിട്ടിയ മീഡിയ അറ്റൻഷനിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചില ആശയങ്ങൾ, അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി എന്നതിനപ്പുറം ഇതുകൊണ്ട് CPMന് ഒരു പോറലേൽക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകക്ഷിക്ക് ഒരു പോറലേൽക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആ വേദിയിൽ പോയി സംസാരിച്ചു എന്നതുകൊണ്ട് കോൺഗ്രസിന്റെ അഭിമാനം തകർന്നു പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ മൗഢ്യമാണെന്ന് കാലം തെളിയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.